ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കപ്പപ്പുഴുക്കും ചിക്കൻ കറിയുമാണേ. കപ്പപ്പുഴുക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മഞ്ഞള ജീരകം ഒന്നും ഇട്ടുള്ള കപ്പപ്പുഴുക്കല്ല, അല്ലാത്തൊരു കപ്പപ്പുഴുക്കാണ്. പക്ഷെ ഇത് നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ഇത് തന്നെ ടേസ്റ്റ് ഒക്കെ, പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എപ്പോഴും കപ്പപ്പുഴുക്കുന്നല്ലേ, ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനം ഇത്രയേ ഉള്ളൂ. തേങ്ങ ഒരു 2 കിലോ കപ്പയാണ് ഞാൻ കഴുകി വേവിച്ച് വെച്ചിരിക്കുക, വേവിച്ച് ഊറ്റിക്കള വെച്ച കപ്പയാണ്. 2 കിലോ കപ്പ കഷ്ണമാക്കി, സാധാരണ കഷ്ണം തന്നെ ആക്കി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല നമ്മള്. അതിന്റെ കൂടെ തേങ്ങ ഒരു അരമുറി തേങ്ങ, ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, തേങ്ങ എത്ര കൂടിയാലും കുഴപ്പമില്ല. അരമുറി തേങ്ങ, ഇത്രയും പച്ചമുളക്, ഒരു 6 പച്ചമുളക് ഉണ്ട്. ചെറിയുള്ളിയാണിത്, ചെറിയുള്ളി അരിഞ്ഞതും കൂടെയാണ്, അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു ചെറുതിലോട്ട് ഇട്ട് നല്ല പോലെ മൂന്നും കൂടെ ഒന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഞെരടി എടുക്കാൻ പോകും. ഈ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇന്നത്തെ നമ്മൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. ഇത്രയും വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ, ശകലം വെള്ളം, ഒത്തിരി വേണ്ട, ശകലം വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഞെരിടുന്നു. നല്ല പോലെ ഞെരടി ഇതിന്റെ തേങ്ങാപ്പാലം നിറങ്ങത്തൊക്കെ വേണം, ആ എരിവും എല്ലാം എല്ലായിടത്തും ഒന്ന് പറ്റത്തൊക്കെ വേണം. നല്ല പോലെ ഒന്ന് ഞെരിടുന്നു കണ്ടോ, ഇപ്പൊ തേങ്ങാപ്പാലൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഞെരടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് വെട്ടാൻ ആവശ്യമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, വെളിച്ചെണ്ണ ഒഴിക്കുക. ഇന്ന് ചൂടാകുമ്പോഴേക്ക് കടി ഇട്ടുകൊടുക്കുന്നത്, കടുകൊന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കുറെ തേങ്ങയുടെ മിശ്രിതം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒത്തിരി വെന്തൊന്നും പോകണ്ട, ഒന്ന് ചൂടായാൽ മതി. ചൂടായതിനു ശേഷം പെട്ടെന്ന് ചൂടാകും, തേങ്ങ അല്ലേ, വെന്ത് പോകണ്ട, വെന്ത വെന്ത. നമുക്ക് നമ്മുടെ കപ്പ കുറേ ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കാം. അതിനുശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തേങ്ങ എല്ലായിടത്തും ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് ഇളക്കി ഒരു 1.5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വാങ്ങാം. നല്ല പോലെ ചൂടൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കുഴഞ്ഞായിരിക്കുന്നത് വെള്ളം, തീരെ ഇച്ചിരി കുഴഞ്ഞാണ് ഈ ചക്ക കപ്പ ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നേരത്തെ എന്തോ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയത് ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അതുപോലെ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു. നവധാന്യ ദോശ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. Murder on call with the partner. 20 years in the same like a lifetime. I've been hanging every day from a lifeline. Why these fuckers tell her that